ഇതര പാർട്ടികളിൽ നിന്നുള്ള ഏതാനും പേരുടെ വരവിനെ ആഘോഷമാക്കി മാറ്റുന്നത് കൊണ്ട് തടയിടാനാവുന്നതല്ല കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്ന ശൈഥില്യം. രണ്ട് യുവനേതാക്കളെ AICC ആസ്ഥാനത്ത് സ്വീകരിക്കുന്ന തിരക്കിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ധാർമ്മികതയുടെ മുഖമെന്ന് കരുതപ്പെടുന്ന VM സുധീരൻ സംസ്ഥാന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും AICC നിന്നും തന്റെ രാജി പ്രഖ്യാപിച്ചത്. അതേസമയത്ത് തന്നെയാണ് കോൺഗ്രസ് ഭരണം അവശേഷിക്കുന്ന പഞ്ചാബിൽ പാർട്ടി അധ്യക്ഷൻ നവജ്യോത് സിദ്ധുവും രണ്ട് മന്ത്രിമാരുമടക്കം നിരവധി നേതാക്കളും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചത്. ആ സംഭവ വികാസങ്ങൾ കെട്ടടങ്ങും മുമ്പ് കോൺഗ്രസ് സംഘടന നേരിടുന്ന അനിശ്ചിതത്വത്തെയും അനാഥത്വത്തെയും പറ്റി ശബ്ദമുയർത്തി G23 നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തക സമിതി അംഗവും മുൻ നിയമമന്ത്രിയുമായ കപിൽ സിബൽ പാർട്ടിയിലെ ഹൃദയഭേദകമായ അവസ്ഥയെപ്പറ്റി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു. VM സുധീകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ ഇടപെടുകൾ ഫലം കണ്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ആരാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും BJP ഭയപ്പെടുന്നവർക്കും അങ്ങനെയാവാം എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അവസ്ഥയിൽ പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾക്ക് അടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് കപിൽ സിബലിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി BJP പാളയത്തിലാണെന്ന് വ്യക്തമായ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. പ്രമുഖ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അനിശ്ചിതത്വത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രശാന്ത് കിഷോറിനെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ മാർഗനിർദ്ദേശത്തിൽ മാത്രം സംഘടനയെ ശക്തിപ്പെടുത്താമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കാമെന്നും കരുതുന്നത് വിവേകപൂർണ്ണമാകുമോ എന്ന സംശയം ഉന്നത കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ രംഗത്തെ അനിശ്ചിതത്വം വ്യാപകമായി പ്രകടമാകുന്ന ശൈഥില്യ പ്രവണതകളും രാജ്യം ഭരിക്കുന്ന BJPയുടെയും അതിനെ നയിക്കുന്ന നരേന്ദ്രമോദിയുടെയും പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്തപ്പെടാൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഒരു പുതിയ പ്രതിച്ഛായയും രാഷ്ട്രീയ ആഖ്യാനം സൃഷ്ടിച്ചെടുക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. മോഡി എന്ന അപ്രതിരോധിയനായ സർവാധിപതിയെയും അധികാരസ്ഥാനത്തോട് അടിമസമാനമായ വിധേയത്വവും വളർത്തിയെടുക്കാനുള്ള ആസൂത്രിത യത്നമാണ് നടന്നു വരുന്നത്. പാർലമെന്റിന്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇരു സഭകളുമായി 44 അംഗങ്ങളും 420 തവണയാണ് മോഡി സുധി പരാമർശങ്ങൾ നടത്തിയത്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ പോലും മോഡി സുധി പോസ്റ്റുകൾ പ്രചരിക്കുന്നു. മോഡിയുടെ ജന്മദിനം September 17 രാജ്യത്ത് 2.5 crore കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയെന്നാണ് ആഘോഷിക്കപ്പെട്ടത്. തൊട്ടടുത്ത ദിവസങ്ങൾ അതിന്റെ 3/1, 4/1 കുത്തിവയ്പ്പുകൾ പോലും നടത്തിയില്ലെന്ന് ആ കണക്കുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു. 2021 May 21 മോഡിയുടെ സ്വീകാര്യതയിൽ വൻതോതിൽ ഇടിവ് സംഭവിച്ചതായി ഒരു വിദേശ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നത് വിദേശ ഗൂഢാലോചനയായി വ്യാഖ്യാനിച്ചവർക്ക് തുടർന്ന് August മാസത്തിൽ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട കണക്കുകൾ അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് മോഡിയുടെ പ്രതിച്ഛായയ്ക്ക് തിളക്കമുണ്ടാക്കാൻ വ്യാപകവും തീവ്രവുമായ പ്രചാരണ പരിപാടികൾക്ക് BJPയും സംഘപരിവാറും തുടക്കമിട്ടത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നാളിതുവരെ ഇന്ത്യ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രചരണ പരമ്പരകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അതിരുകളില്ലാത്ത അധികാരമോഹവും സമഗ്രാധികാര പ്രവണതയുമാണ് മറനീക്കി പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യക്ഷ മുഖങ്ങളായിരുന്ന അനുഭവ സമ്പത്തുള്ള നേതാക്കളെ മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും സ്ഥാനഭ്രഷ്ടരാക്കി തൽസ്ഥാനത്ത് മുഖമില്ലാത്ത വിധേയരെ പ്രതിഷ്ഠിച്ച് സമഗ്രാധികാരം ഉറപ്പിക്കുകയാണ് മോഡി. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അഭൂതപൂർവവും അനൽപവുമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. അവിടെയാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിലെ അനിശ്ചിതത്വവും ശൈഥില്യവും രാജ്യത്തിന്റെ തന്നെ ഉത്കണ്ഠയായി മാറുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ നിര ശക്തവും ഊർജ്ജസ്വലവുമായി മാറേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാകുന്നത്.